ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മീക പ്രോഗ്രാമിലൂടെ പ്രഭാതവചനധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദേവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മികമായ ഉയർച്ചയും ആത്മികമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവത്തോടായി പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം ആദ്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 81:16. സങ്കീർത്തനങ്ങൾ 81:16. ഞാൻ ഈ വാക്യം നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ അനവധിയായ നന്മയും ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണമില്ലായ്മയുമാണ് ദൈവദാസനായ ആസാഫ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ ഉന്നതനായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ സന്ദർശിക്കുകയും അവരെ അവിടെ നിന്നും തൻ്റെ ഭുജബലത്താൽ വിടുവിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ദൈവം തൻ്റെ ജനത്തിന്മേലുണ്ടായിരുന്ന ഭാരം എടുത്തു നീക്കി അവരെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്തു പോന്നു. നോക്കൂ പ്രിയരെ, തങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ ദൈവസന്നിധിയിൽ ദൈവജനം അയ്യം വിളിച്ചപ്പോൾ വിശ്വസ്തനായ ദൈവം അവരെ വിടുവിച്ച് രക്ഷിച്ചു. ഇങ്ങനെയൊക്കെയുമാണെന്ന് വരികിലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു എന്ന് നാം ഓർക്കണം. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ദൈവം അവരോട് പറയേണ്ടുന്ന അവസ്ഥ പോലും വന്നു. എന്നിട്ടും അവർ ദൈവത്തെ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, ദൈവത്തെ കൂട്ടാക്കിയതുപോലുമില്ല. അതുകൊണ്ട് ദൈവം അവരോട് ചെയ്തതെന്തെന്നാൽ, അവർ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. തുടർന്ന് സ്നേഹനിധിയായ ദൈവം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അതെ, അവർ തൻ്റെ വാക്ക് കേട്ടനുസരിച്ച് തൻ്റെ വഴികളിൽ നടന്നിരുന്നെങ്കിൽ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ സർവശക്തനായിട്ടുള്ള ദൈവം കീഴടക്കുമായിരുന്നു. അവരുടെ ശത്രുക്കളുടെ നേരെ ദൈവം തൻ്റെ ബലമേറിയ കരം ചലിപ്പിച്ച് അവരെ നിശേഷം ചിതറിച്ചു കളയുമായിരുന്നു. അപ്രകാരം ചെയ്യുന്നതിലൂടെ ദൈവത്തെ പകയ്ക്കുന്നവർ കീഴടങ്ങുകയും ദൈവജനത്തിന് ശുഭകാലം എന്നേക്കും നിലനിൽക്കുകയും ചെയ്യുമായിരുന്നു. അതും പോരാഞ്ഞിട്ട് മേത്തരമായ ഗോതമ്പ് കൊണ്ട് തൻ്റെ ജനത്തെ പോഷിപ്പിക്കുകയും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പ്രിയരെ, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിക്കുകയോ ദൈവത്തെ കൂട്ടാക്കുകയോ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ദൈവം അവരെ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൃഷ്ടാവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരുന്നാൽ സ്വന്ത ആലോചന പ്രകാരം നടക്കുന്നതിന് ദൈവം നമ്മയും ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളയും എന്ന് മനസ്സിലാക്കി മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്തെന്നാൽ നാം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണം എന്ന് തന്നെയാണ്. 1 യോഹന്നാൻ 5:3 നാം ഇപ്രകാരം വായിക്കുന്നു,
അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അതേ പ്രിയരെ, നാം ഹൃദയകാഠിന്യത്തോടെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുമെന്ന് വരികിലും അതൊന്നും നമുക്ക് ഗുണമായി ഭവിക്കുകയില്ല എന്നോർക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, മിസ്രയീമ രാജാവായ ഫറവോ ഹൃദയകാഠിന്യത്തോടെ പ്രവർത്തിച്ചപ്പോൾ അനവധി നിരവധി അത്ഭുതങ്ങളാണ് ദൈവം അവൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചത്. പക്ഷേ അതിൽ ഒന്നുപോലും തനിക്കോ തൻ്റെ കുടുംബത്തിനോ തൻ്റെ രാജ്യത്തിനോ ഗുണമായി ഭവിച്ചില്ല. മറിച്ച് അവയൊക്കെയും അവന് ദോഷമായിട്ടാണ് ഭവിച്ചത്. എന്നാൽ ഹൃദയകാഠിന്യം കൂടാതെ നിന്നവർക്ക് ആ അത്ഭുതങ്ങളൊക്കെയും അനുഗ്രഹങ്ങളായിരുന്നു എന്നും വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയരെ, ശ്രദ്ധിക്കൂ. ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ചിരുന്നുവെങ്കിൽ വേഗത്തിൽ ദൈവം അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കാതിരുന്നതിനാൽ ശത്രുക്കൾ ബലപ്പെട്ടു വരികയും അവരെ പലപ്പോഴും പ്രയാസത്തിലാക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ശത്രു നമ്മെ കഷ്ടത്തിലാക്കാതിരിക്കേണ്ടതിനായി നാം ചെയ്യേണ്ടത് എന്താണ്? നാം ചെയ്യേണ്ടത് ദൈവവചനം പരിപൂർണമായും അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവദാസനായ യാക്കോബ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കാം. അങ്ങനെയെങ്കിൽ നമുക്കൊരു ശുഭകാലം ഉണ്ടാകുകയും അത് എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. നമ്മെ പോഷിപ്പിക്കുവാനും നമ്മെ തൃപ്തി വരുത്തുവാനും കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അനുദിനം നമ്മെ പോഷിപ്പിക്കുവാനും നമ്മെ തൃപ്തി വരുത്തുവാനും ഈ നല്ല ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. ആയതിനാൽ ദൈവമക്കളായ നാം ചെയ്യേണ്ടത് എന്തെന്നാൽ, സമസ്ത വിഷയങ്ങളിലും ദൈവത്തോട് പൂർണ്ണ അനുസരണം ഉള്ളവരായിരിക്കാം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതല്ലോ എന്ന ശമൂവേൽ പ്രവാചകന്റെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാക്ഷ്യം നൽകാം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് ദൈവപ്രസാദകരമാണ്. പ്രിയരെ, ആചാര അനുഷ്ഠാനങ്ങളൊന്നും തന്നെ ദൈവത്തിന് പ്രസാദകരമാകുകയില്ല. ഇതിനോടൊപ്പം പ്രിയ ശ്രോതാക്കളോടായി ഒരു വാക്ക്. ദൈവവചനത്തെ കേട്ടനുസരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശു കർത്താവിനെ താങ്കളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ ഏറ്റെടുത്ത് ദൈവ പൈതലാകുക. അങ്ങനെയെങ്കിൽ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് താങ്കൾക്കൊരു ശുഭകാലമുണ്ടാവുകയും ചെയ്യും. തുടർന്ന് സർവകൃപാലുവായ ദൈവം താങ്കളെ സർവ നന്മകൾ കൊണ്ടും പോഷിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അതിനായിട്ട് ഈ വചന കേൾവി താങ്കൾക്കും സഹായകരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.